ഗൈസ്, അങ്ങനെ അടുത്തൊരു വണ്ടിയുടെ റീസ്റ്റോറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. റീസ്റ്റോറേഷൻ എന്നതിനുപരി നമ്മുടെ കയ്യിൽ തന്നെ വണ്ടി എടുത്ത് അവർ റീസ്റ്റോർ ചെയ്തൊരു വണ്ടിയാട്ടോ. എൻ്റെ പുറകിൽ കാണുന്ന പോലെ തന്നെ നമ്മളിവിടെ റിവീലിങ്ങിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഗാരേജിലെ വണ്ടികളുടെ സ്റ്റോക്ക് വീഡിയോ ചെയ്യാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വണ്ടികൾ, ഏകദേശം ഒരു 10 രൂപ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന വണ്ടികളൊക്കെ ബുക്കായിട്ട് അത് വർക്ക് തീർത്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ് ബുക്കിംഗ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് വർക്ക് തീർത്തിട്ട് കൊടുക്കുന്ന രീതിയിലാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ, നമ്മുടെ സ്റ്റോക്ക് വീഡിയോ ചെയ്യാത്തത്. അത്യാവശ്യം വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ തന്നെ വണ്ടി എടുത്തിട്ട് അത് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടൊരു വാഹനമാണ് നിങ്ങളിപ്പോൾ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റിവീൽ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. എനിക്ക് തോന്നുന്ന ഒരു 6-ാമത്തെ വണ്ടി ആയിരിക്കും നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. പല വണ്ടികളുടെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ ഇടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, റെഡി, 1, 2. വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്ക് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വണ്ടി എടുത്തിട്ട് അവർക്ക് ഒരു വണ്ടി ഒരു ഫോട്ടോ കാണിച്ച് തന്നിട്ട് അതുപോലെ വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാട്ടോ. ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എത്ര കോസ്റ്റ് ആവും, നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ചെയ്യുന്ന പാർട്സുകൾക്ക് അതൊക്കെ ഏകദേശം ഈ ഒരു വണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഏകദേശം എത്ര കോസ്റ്റ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. 26, 25 എന്തോ പേപ്പർ ഉണ്ട്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. KL 07 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ, അത്യാവശ്യം ബഡ്ജറ്റായിട്ട് നമ്മളിത് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത ഒരു കസ്റ്റമർ ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആ ഒരു രീതിയിൽ സെറ്റാക്കി കൊടുത്തൊരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ട് ഏജ് പോർഷൻ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഫ്രണ്ട് ഏജിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫ്രണ്ട് ഏജ് നമ്മൾ കാര്യമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ഏജ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സ്പ്ലെൻഡറിൻ്റെ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലല്ല വാഹനം നിൽക്കുന്നത്. കംപ്ലീറ്റ് മോഡിഫൈഡ് ആയിട്ട് മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ലുക്കിലാണ് വാഹനം നിൽക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം താഴത്തു തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഏജിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2.5 ഈ ഒരു വാഹനത്തിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും റൈഡിങ് കംഫർട്ടിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഹൈറ്റ് കൂട്ടുന്നത്. ആ ഹൈറ്റ് കൂട്ടുന്നതോടൊപ്പം നമ്മളൊരു ബാർ ഹാൻഡിൽ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ഹൈറ്റായി ഹൈറ്റുള്ള ആളുകൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടാവും ഓടിക്കാനായിട്ട്. ഹൈറ്റ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ ബാർ ഹാൻഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ആ രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്ക് കാണാം. യൂണിക്കോണിൻ്റെ ഡിസ്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. യൂണിക്കോണിൻ്റെ ആ ഒരു സെയിം ഡിസ്ക്, സ്റ്റോക്ക് ഡിസ്ക്കാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. പഴയ മോഡൽ യൂണിക്കോണിൻ്റെ പ്ലേറ്റ് കാര്യങ്ങൾ, കാലിഫർ കാര്യങ്ങൾ, സ്റ്റെമ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു കസ്റ്റം LED കാണാം. ഒരു കസ്റ്റം LED നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെയാണ് LED കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ LED കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ കസ്റ്റം ചെയ്തിട്ടുള്ള അതൊക്കെ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ സൂട്ടാക്കി കൊടുത്താൽ കേട്ടോ. അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് RXZ ഇൻഡിക്കേറ്റർ കാണാം. പഞ്ചിങ് ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റ് കാണാം. അതുപോലെ തന്നെ ടിസ്റ്റർ മറുകാർഡ് ചെയ്തിട്ടുണ്ട്. ഫോർഗ് ഗാർഡ് കാണാം. ഇതൊക്കെ നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ള ഓരോന്ന് ക്ലാമ്പ് വെച്ച് സെറ്റാക്കിയിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മോട്ടോഡി ടയർ കൊടുത്തിട്ടുണ്ട്. 18-ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മോട്ടോഡിയുടെ 16-ഇഞ്ച് മോട്ടോഡി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഏജിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇത്രയും മാറ്റങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹാൻഡിൽ ബാറിലേക്ക് വരാം. ഹാൻഡിൽ ബാറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വാർ ഹാൻഡിൽ നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഡിസ്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൊമിനോ ത്രോട്ടിൽ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് ഡൊമിനോ ത്രോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കസ്റ്റം ചെയ്ത് സൂട്ടാക്കിയതുകൊണ്ടാണ് ഇത്രയും ഒരു ബഡ്ജറ്റൊക്കെ വരുന്നത് കേട്ടോ. RXZ മിററ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ നമ്മൾ ഈയൊരു ഇതിൻ്റെ ഗ്ലാസ് മാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ. മീറ്റർ മാറുന്നതിന് പകരം മീറ്റർ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് മാത്രമൊക്കെ ആയിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും. പിന്നെ മെയിനായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റിങ് തന്നെയാണ്. പെയിൻറ്റിങ് നമ്മളൊരു സീ ഗ്രീൻ കളറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല പെയിൻറ്റാണ് ഈ ഒരു വാഹനത്തിൽ അടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വണ്ടിയുടെ നിറം കാണിച്ച് തന്ന്
അതേ രീതിയിലുള്ളൊരു പെയിൻറ്റിങ്ങാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ, ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ, ആ ഒരു ഫോട്ടോയിൽ കണ്ടിട്ടുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അതേപടി നമ്മൾ ഈ ഒരു വാനത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആളൊരു ഫോട്ടോ കാണിച്ചു തന്നു, അതുപോലെ വണ്ടി വേണമെന്ന് പറഞ്ഞു, അതേപടി നമ്മൾ ഈ ഒരു വാനം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ RXZ-ൻ്റെ ക്രാഷ് ഗാർഡ് സൂട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ ഗാർഡ്, RXZ-ൻ്റെ സെയിം എൻജിൻ ഗാർഡും നമ്മൾ സൂട്ട് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഈ ഒരു സീ ഗ്രീൻ കളറിലേക്ക് RXZ-ൻ്റെ എൻജിൻ ഗാർഡ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. RXZ-ൻ്റെ ക്രാഷ് ഗാർഡ് നിങ്ങൾക്ക് കാണാം, ബട്ടർഫ്ലൈ ക്രാഷ് ഗാർഡ് നമ്മൾ ഈ ഒരു മാനത്തിൽ സൂട്ടാക്കിയിട്ടുണ്ട്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കാറിൻ്റെ ഭാഗത്തും ഈ ഒരു സീ ഗ്രീൻ കളർ അടിച്ചിട്ട് ആ ഒരു ഫോട്ടോയിൽ കണ്ടിട്ടുള്ള സെയിം ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വാനത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് വാനത്തിൽ എത്ര മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫിനിഷിൻ്റെ ഷോക്ക് കാണാം. അതുപോലെ തന്നെ SD റിമ് സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 16-ഇഞ്ച് വീലും സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈലൻസർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാനത്തിലുള്ള സ്റ്റോക്ക് സൈലൻസർ തന്നെയാണ്. യൂറോ 1 വാനമാണ്, അപ്പോൾ യൂറോ 1 സൈലൻസറാണ് ഈ ഒരു വാനത്തിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. ഓക്കെ, എങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്? യൂറോ 1 സൈലൻസറാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരുന്നത്. ഫിനിക്സ് ഷോക്ക് ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ ബാക്കും ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനിക്സ് ഷോക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തു, SDV സെറ്റ് ചെയ്തു. ബാക്ക് സൈഡിലും നമ്മൾ RXZ-ൻ്റെ രണ്ട് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ പഞ്ചിങ് നമ്പർ പ്ലേറ്റും നമ്മൾ ഈ ഒരു വാനത്തിൽ ബാക്ക് സൈഡിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സീറ്റ് കവർ സെറ്റ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ബാക്കി പറയുമ്പോൾ അത്യാവശ്യം മോഡിഫിക്കേഷൻ ഈ ഒരു വാനത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു വലത്തെ സൈഡ് പറഞ്ഞ പോലെ തന്നെ, റൈറ്റ് സൈഡ് പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാനത്തിൽ ലെഫ്റ്റ് സൈഡിലും നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാര്യമായിട്ടുള്ള മാറ്റം പറയാനായിട്ടില്ല, കാര്യമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുള്ളത് സ്റ്റാൻഡാണ്. സ്റ്റാമ്പ് നമ്മൾ 2.5 ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് നമ്മൾ അതിനനുസരിച്ചുള്ളൊരു സ്റ്റാൻഡ് ലെങ്ത്ത് കൂടിയ സ്റ്റാൻഡ് ഈ ഒരു വാനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബാക്കി എഞ്ചിൻ കാര്യങ്ങളൊക്കെ പക്കാ കണ്ടീഷനുള്ള വാനം തന്നെയാണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എഞ്ചിൻ കണ്ടീഷനുള്ള വണ്ടികൾ മാത്രമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തിട്ടാണ് കൊടുക്കുന്നത്. അതല്ല അതുപോലുള്ള വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുക്കാനും നമ്മൾ ഓക്കെയാണ്. പക്ഷേ അത് നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വർക്ക് തീർത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാനത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ ഒരു വാനം ഡെലിവറി കൊടുക്കട്ടെ. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മാസമായി നമുക്ക് അഡ്വാൻസ് തന്നിട്ട്. അപ്പോൾ ഏകദേശം ഒരു മാസത്തെ വർക്കാണ് ഇപ്പോൾ ഈ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഏകദേശം ഒരു 4 വണ്ടികളും വർക്കിലുണ്ട്. അപ്പോൾ ഈ ഓരോ പിക്ചർ കണ്ടിട്ട് അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് തന്ന വണ്ടികളാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 60-65 ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ടുണ്ട് വണ്ടി കംപ്ലീറ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്ത് ചെയ്തിട്ട് വരാനായിട്ട് കേട്ടോ. അപ്പോൾ രണ്ട് ടയറും അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിംഗ് ഒക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഗ്രാഫിക്സ് ഈ ഒരു കളറായതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് എവിടെ വെച്ച് കഴിഞ്ഞാലും ആളുകൾ ശ്രദ്ധിക്കപ്പെടും. ആ രീതിയിലാണ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ബാക്കി എല്ലാം പക്ക കണ്ടീഷനാണ്. അപ്പോൾ ഇന്ന് ഡെലിവറിയാണ് വണ്ടി. അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടികൾ റീസ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ, ഇതുപോലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കാര്യങ്ങൾ, ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത്. ഒരു ദിവസം 100-150 കോള് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എടുത്തില്ല എന്ന് വരും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ 2-3 പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും എടുക്കും. 3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുന്ന എന്തായാലും എടുക്കാറുണ്ട്. ഇനി അഥവാ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. രാവിലെ ഒരു 10 മുതൽ രാത്രി ഒരു 10 വരെയൊക്കെ നിങ്ങൾ വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം വിളിക്കാതിരിക്കട്ടോ. പിന്നെ അതിലും റീപ്ലൈ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും റീപ്ലൈ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. പിന്നെ 10,000-20,000 രൂപക്കൊന്നും നമ്മുടെ കയ്യിൽ വണ്ടികളില്ല. അത് വിചാരിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യാതിരിക്കുക. ഏകദേശം ഒരു 36-40 ആ റേഞ്ചിലൊക്കെയാണ് വണ്ടികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുകളിൽ. ഓൾഡ് മോഡൽ സ്പ്ലെൻഡറൊക്കെ അതിനും കുറഞ്ഞ വണ്ടികൾ വരാനുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റിനും എന്തെങ്കിലും ചെറിയ മാർജിൻ ഇട്ടിട്ടാണ് നമ്മളും കൊടുക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ ആക്കുന്നതിനനുസരിച്ചായിരിക്കും വണ്ടിയുടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാനത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം കാര്യങ്ങൾ ഈ ഒരു വാനത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-സ്ട്രോക്ക് ആയിക്കോട്ടെ, 4-സ്ട്രോക്ക് ആയിക്കോട്ടെ, ഏത് വണ്ടികളാണെന്നുണ്ടെങ്കിലും നമ്മൾ റീസ്റ്റോർ ചെയ്യും. പെയിൻറ്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്ത് ഇന്ന് ഡെലിവറി കൊടുക്കുന്ന സമയത്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ അതിൻ്റെ ചെയ്യാനായിട്ട് പോകണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.